കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോൾ ഈ കർത്താവിനെയാണ് പ്രത്യാശയോടെ പ്രതീക്ഷയോടെ പൂർവ്വപിതാക്കന്മാരെല്ലാം നോക്കിക്കണ്ടത്. ഈ കർത്താവിലാണ് സകല പ്രവാചകന്മാരും തങ്ങളുടെ ജീവിതം പൂർണ്ണമായി ആശ്രയിക്കാൻ വിട്ടുകൊടുത്തത്. ഈ കർത്താവിലാണ് അപ്പസ്തോലന്മാർ തങ്ങളുടെ ജീവിതത്തെ ഇറക്കി വെച്ചത്. തങ്ങളുടെ സ്വപ്നങ്ങളും തങ്ങളുടെ പ്രതീക്ഷകളും തങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള സകല ആശങ്കകളും ഇറക്കി വെച്ചത് കർത്താവിലാണ്. എന്നിട്ട് കർത്താവിനോട് ചേർന്ന് നടക്കാൻ അവർ തീരുമാനമെടുത്തപ്പോ അവരുടെ ജീവിതം, അവരുടെ ഭാവി ഏറ്റവും സുന്ദരമായ ജീവിതമാക്കി മാറ്റിയില്ലേ? ഇത് അതേ കർത്താവ് ആരിലുണ്ട്. കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണുമ്പോ പ്രതീക്ഷിച്ചുപോയ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. സ്വപ്നങ്ങളൊക്കെ താറുമാറായി പോയ അനുഭവങ്ങൾ ഉണ്ടാകാം. പല മേഖലകളിലും പരാജയപ്പെട്ടു നിൽക്കുന്ന മക്കളുണ്ടാകാം. ജീവിതത്തിന്റെ പല മേഖലകളിലും തടസ്സങ്ങളും അസ്വസ്ഥതകളൊക്കെ ആയിട്ട് കടന്നു പോകുന്ന ഒരു ദിനത്തുണ്ടാകാം. പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത മക്കൾ, ദൈവമേ എന്നൊന്ന് ഉള്ള് തുറന്ന് ഹൃദയം തുറന്നൊന്ന് വിളിക്കാൻ പറ്റാത്ത മക്കൾ, വിശ്വാസത്തിന്റെ മേഖലയിൽ അസ്വസ്ഥകൾ അനുഭവപ്പെടുന്ന മക്കൾ, വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നവർ, ദൈവസ്നേഹത്തിൽ വളരാൻ പറ്റാതെ വേദനിക്കുന്ന മക്കൾ, എങ്ങനെ ഇനി എന്ത് നാളെയിൽ സംഭവിക്കുമെന്ന് ആലോചിച്ചിട്ട് രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ടു പോയ മക്കൾ ദിനത്തുണ്ട്. കർത്താവേ, നിന്റെ കൺമുമ്പിലായിരിക്കുന്ന ഓരോ മകനെയും മകളെയും നീ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ കണ്ടാൽ, നീ ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് കണ്ടാൽ, ഞങ്ങളുടെ പ്രശ്നങ്ങളെ ഒന്ന് കണ്ടാൽ തീരാനുള്ളതേ ഉള്ളൂ. നീ ആരാധിക്കുന്ന കർത്താവിന് നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ഈ നിമിഷം തന്നെ അത്ഭുതം ചെയ്യാൻ പറ്റും. പ്രതീക്ഷിക്കാൻ ഇനി ഒന്നുമില്ല, പ്രത്യാശിക്കാൻ ഒന്നുമില്ലാത്ത ചില ജീവിതത്തിന്റെ അനുഭവങ്ങള്, അതുപോലെ ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്ന ചില നഷ്ടബോധങ്ങള്, ചില വേണ്ടപ്പെട്ടവരുടെ വേർപാടിന്റെ ദുഃഖങ്ങള്, ചില ജീവിതത്തിന്റെ പരാജയങ്ങള്, മനസ്സിന് മുറിവേൽക്കുന്ന നിരവധിയായ അനുഭവങ്ങള്, പ്രത്യാശറ്റുപോയ മക്കൾ, നിരാശയിലേക്ക് ആണ്ടുപോയ മക്കളുണ്ടാകാം, ആകുലതകളാൽ നയിക്കപ്പെടുന്നവരുണ്ടാകാം, മക്കളെ ഓർത്തും കുടുംബാംഗങ്ങളെ ഓർത്തും അമിതമായ അളവിൽ ഭാരപ്പെടുന്നവരുണ്ടാകാം. കർത്താവേ, നിന്റെ സ്നേഹത്തിന്റെ, നിന്റെ കരുതലിന്റെ, നിന്റെ സുരക്ഷിതത്വം നൽകുന്ന കരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നു കിടക്കുന്ന എല്ലാ മക്കളെയും നീ കൈപിടിച്ചുയർത്തണമേ. തകർന്നുപോയ മനസ്സിന്റെ ഫലം നീ പുനഃസ്ഥാപിക്കണമേ. തകർന്നുപോയ ജീവിതത്തിന്റെ വിശുദ്ധ ജീവിതം കർത്താവേ നീ തിരിച്ചു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിക്കാം. കണ്ണു തുറന്ന് കർത്താവിനെ കാണാം. മക്കളെ, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവ താരയിലുണ്ട്. നീ എന്താണെന്നും നീ ആരാണെന്നും പൂർണ്ണമായി അറിയുന്ന ഒരു ദൈവം. നിന്റെ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ ദൈവം ഇടപെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട്, ആ വിഷയങ്ങളെ കുറിച്ച് നീ അറിയുന്നതിനേക്കാളും നീ ആഗ്രഹിക്കുന്നതിനേക്കാളും ഉപരി ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ് ഇയാൾ ധാരയിലുണ്ട്. ആ കർത്താവിനെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ വിളിക്കേ. പ്രതീക്ഷിച്ചുപോയ അനുഭവങ്ങളിലും പ്രത്യാശയോടെ ദൈവത്തെ വിളിക്കേ. പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത ജീവിതത്തിന്റെ അനുഭവങ്ങളിലും പ്രതീക്ഷയോടെ കാണ് കർത്താവേ. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നീ ചെയ്യാൻ പോകുന്ന വൻ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് വിശ്വസിച്ചേറ്റെടുക്കാൻ ഈ നിമിഷം ഞങ്ങൾക്ക് കൃപ തരണമേ. കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളും കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ കർത്താവേ, ഈ മക്കളെ നീ ഇപ്പോൾ തൊടണമേ. ഓ കർത്താവേ, ഈ മക്കളെ നീ ഇപ്പോൾ സ്പർശിക്കണമേ. മനസ്സ് മടുത്തിരിക്കുന്ന മക്കള്, പ്രത്യാശിക്കാനൊന്നുമില്ലാത്ത മക്കള്, സങ്കടത്തിലും ദുഃഖത്തിലൊക്കെ കഴിയുന്നവര്, കർത്താവേ നിന്റെ വലതു കരം വെച്ച് ഇപ്പോൾ സ്പർശിക്കണമേ. നിന്റെ കരം ഇപ്പോൾ ഈ മക്കളെ മേൽ നീട്ടണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ആരാധന ആരാധന ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ്. കർത്താവിന്റെ വലിയ കരുണ നമ്മളിലേക്ക് ഒഴുകിറങ്ങുന്ന സമയമാണ്. പ്രാർത്ഥിക്കാം. നമ്മളെല്ലാ നിയോഗങ്ങളെയും ദിവസനത്തിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും
ഉണ്ടായിരിക്കട്ടേ.